ടെക്നോയുടെ ടെക്നോ ഫാൻഡം വി ഫോൾഡ് ടു എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ വി ഫോൾഡ് ടു എന്നുള്ള ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തില് ഈ ഒരു ഫോൾഡബിൾ ഫോണില് രണ്ട് ഡിസ്പ്ലേ വരുന്നതായിരിക്കും ഉള്ളിൽ ഏഴ് പോയിന്റ് എട്ട് അഞ്ചിന്റെ വലിയൊരു ഡിസ്പ്ലേ വരുന്നതായിരിക്കും ഇതിന് ടു കെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരും പിന്നെ എൽ ടി പി ഒ എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതായത് റിഫ്രഷ് റേറ്റ് ഒരു എഡിസിന്റെയും നൂറ്റി രേഴ്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും മാക്സിമം നൂറ്റി ദേഴ്സിന്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും ഇതിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ അമല ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ പുറത്ത് ചെറിയൊരു ഡിസ്പ്ലേ വരുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫിലായിട്ട് ആറ് പോയിന്റ് നാല് അഞ്ചിൻ്റെ ഒരു ഫുള്ള് അച് ഡി പ്ലസ് ഡിസ്പ്ലേ വരും ഇതിലും അമലിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും വരിക പിന്നെ എൽ ടി പി ഒ എന്നുള്ള ഫീച്ചർ ഇതിലും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതായത് റിഫ്രഷ് റേറ്റ് ഒരു ഡിഡ്സിൻ്റെയും നൂറ്റി ഡേഴ്സിൻ്റെയും ഏറ്റെയിൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും മാക്സിമം നൂറ്റി ദേഴ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക പിന്നെ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഇതിൽ വരിക പഞ്ചോൾ വരിക ടോപ്പ് സെൻ്റർ ബാത്ത് ആയിട്ടായിരിക്കും ഇതിൽ തിക്നെസ് വരിക അഞ്ച് പോയിന്റ് എട്ട് എം എം ആയിരിക്കും ഓപ്പൺ ചെയ്തു വെക്കുന്ന സമയത്ത് പിന്നെ സൈഡ് മോട്ടേഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ ഇതിൽ വന്നേക്കാം ഈ ഒരു ഫോണിൽ ഫാൻറ്റം വീപ്പ് സ്റ്റൈലസിന്റെ സപ്പോർട്ട് വരുന്നതായിരിക്കും അതായത് സ്റ്റൈലസ് പെന്നെ സപ്പോർട്ട് ചെയ്യും പിന്നെ ഫൈബർ ഗ്ലാസ് ബാക്ക് ബാക്ക്ബോർഡ് ആയിരിക്കും ഇതിൽ വരിക ഈ ഒരു ഫോണിന്റെ കർസറ്റ് ഗ്രീൻ ട്രിപ്പിൾ ബ്ലൂ എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും പ്രൊസസറിന്റെ കാര്യത്തിലൊട്ട് വരാണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി നയൻ തൗസൻഡ് പ്ലസ് എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ളാഗ്ഷിപ്പ് പ്രോസസ്സർ അല്ല കുറച്ച് മുമ്പുള്ള ഫ്ളാഗ്ഷിപ്പ് പ്രോസസ്സറാണ് അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത പെർഫോമൻസ് കിട്ടേണ്ടതാണ് ഫൈവ് ജി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും പിന്നെ ഈ ഒരു ഫോണിൽ പന്ത്രണ്ട് ജി ബി റാം വരെയും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇന്റേണൽ വരെയും വരുന്നതായിരിക്കും വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതായത് എക്സ്ട്രാ റാമ് വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ പന്ത്രണ്ട് ജി ബി റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എൻ എഫ് സിന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നതായിരിക്കും ഡോൾ ബി എറ്റ്മോസിന്റെ സൗണ്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യും പിന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക ക്യാമറയുടെ അരമ്പരണമെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക അൻപത് മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരും വോയിസിന്റെ സപ്പോർട്ടൊക്കെ വന്നേക്കാം പിന്നെ അമ്പത് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ അമ്പത് മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസും കാരണങ്ങളൊക്കെ ഇതിൽ വരുന്നായിരിക്കും ഫ്രണ്ടിൽ രണ്ട് ഡിസ്പ്ലേയിലും മുപ്പത്തി രണ്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വന്നേക്കാം അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും ഇനി ബാറ്ററിയുടെ കാര്യത്തിൽ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് എം എന്റെ ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും അത് മാത്രമല്ല എഴുപത് വാട്ടന്റെ പാസ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും പിന്നെ പതിനഞ്ച് വാട്ടന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം ടൈപ്പ് സി ചാർജും പോർട്ടുമായിട്ടായിരിക്കും ഇരു സ്മാർട്ട് ഫോൺ വരിക അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങള് ഇനി വിലയുടെ കാര്യം പറയണെന്നുണ്ടെങ്കില് ഇന്ത്യൻ മാർക്കറ്റില് ഈ ഫോണിന്റെ വില എഴുപത്തി അയ്യായിരം ടു എൺപതിനായിരം രൂപ പ്രൈസഞ്ചിലായിട്ടായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് എന്ന് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാല് അടുത്തന്നെ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം ആദ്യം ഗാന പോലുള്ള രാജ്യങ്ങളിലേക്കായിരിക്കും ലോഞ്ച് ചെയ്യാം അവിടെ സെപ്റ്റംബർ എട്ടിന് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യു പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് എന്തായാലും ടെക്നോ ടെക്നോ ഫാൻഡം വി ഫോൾഡ് ടു എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടേ ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക